എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒന്നാണ് ചമ്മന്തി. ചമ്മന്തികളിൽ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന് നമ്മളുണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലെപ്പോഴും സുലഭമായിട്ടുള്ള കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് നല്ല രുചികരമായിട്ടുള്ള ഒരു കിടിലൻ ചമ്മന്തിയാണ്. ഉപ്പും എരിയും പുളിയൊക്കെ മുന്നിൽ നിൽക്കുന്ന നല്ല കിടിലൻ ചമ്മന്തി. അന്നേരം ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറിന് വേറൊരു കറിയേ വേണ്ട, ചോറ് തീരുന്ന വഴിയേ അറിയത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്. അന്നേരം ഈ ഒരു ടേസ്റ്റുള്ള ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചമ്മന്തിക്ക് വേണ്ട പ്രധാനപ്പെട്ട ചേരുവകളാണ് നമ്മളിവിടെ എടുത്തു വെച്ചേക്കുന്നത്. ചുമന്നുള്ളി എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന ഒന്നാണ്. ചുമന്നുള്ളി കുറേയേറെ എടുത്തിട്ടുണ്ട്, ഒരു 10-15 മേലെ ചുമന്നുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചുമന്നുള്ളിക്ക് പകരമായിട്ട് നിൽക്കുവാണെങ്കിൽ സവാളയും ചേർക്കാവുന്നതാണ്. സവാള ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അന്നേരം ചുമന്നുള്ളി അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താട്ടോ. വെളിച്ചെണ്ണ ആയിരിക്കും നല്ല ടേസ്റ്റ്. കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, ഒരു കളറിന് വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. നമുക്ക് എന്തോരം പുളി വേണമെന്നനുസരിച്ച് പുളി എടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് മാത്രമേ പുളി എടുത്തിട്ടുള്ളൂ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു ടേസ്റ്റ് ഒന്നും മുന്നിൽ നിൽക്കില്ല കേട്ടോ. അന്നേരം ഉണക്കമുളക്, നല്ല എരിയുള്ള ഉണക്കമുളകാണ്. കാശ്മീരി മുളകും കൂടെ ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ കാശ്മീരി മുളക് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ പൊടി എടുത്തേക്കുന്നത്. പിന്നെ മുളക് പൊടി, ഇത്രയാണ് പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ട വേറൊരു ചേരുവയാണ് തേങ്ങ. തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് മാത്രം വെച്ചിട്ട് തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ചേർത്തിട്ട് നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ കുറച്ച് മാത്രമേ തേങ്ങ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു പാത്രം അടപ്പ് വെച്ചിട്ടുണ്ട്, നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായി വന്നിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ, ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചുമന്നുള്ളിയാണ്. ഇനി ഈ ചുമന്നുള്ളി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് തീ കൂട്ടിയിടിയേ ചെയ്ത് ചെറു തീയിലിട്ടിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടി. അതും നമ്മൾ ഓരോന്ന് അതിനതിൻ്റെതായ സമയത്ത് തന്നെ ഈ ഒരു ചേരുവകളൊക്കെ ചേർക്കാവും. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നമ്മൾ വറുത്തെടുക്കാൻ നോക്കരുത്. അന്നേരം ഉള്ളിയുടെ ഒരു പച്ചമണമൊക്കെ മാറി അതിന്ന് വാടി വരട്ടെ. അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഉള്ളി മൊത്തമായിട്ടല്ല നമ്മൾ ഇട്ടേക്കുന്നത്, വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇടാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇവ 3 നല്ലതുപോലെ ഒന്ന് വയണ്ട് വരട്ടെ. ഇത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടട്ടെ. അതുവരെ നമുക്ക് ചെറു തീയിലിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്നെങ്കിൽ കുറേയേറെ ദിവസം ഈ ഒരു ചമ്മന്തി ഇരിക്കും. തേങ്ങ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 2-3 ദിവസത്തിനകത്ത് വെച്ചാൽ തീർത്തണം. കാരണം നമ്മൾ തേങ്ങ ചേർക്കുന്നത് കൊണ്ട് ഒരുപാട് തേങ്ങ നമ്മൾ വറുത്തെടുക്കുന്നില്ലല്ലോ. അന്നേരം ഇതിൽ നിന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുളകാണ്. ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഉണക്കമുളക് നല്ലതുപോലെ ഒന്ന് വറുത്ത് വരണം. നല്ലപോലെ ആ ഒരു കളർ മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട. ഇതിങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വറ്റലുമുളക് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇതിന് പകരമായിട്ട് നമുക്കുണ്ടെങ്കിൽ കുരുമുളകും ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓരോ അതെന്തെങ്കിലും കുരുമുളക് ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. വറ്റലുമുളകൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവുകളുടെ ആ ഒരു രുചിക്ക് മാറ്റങ്ങൾ വരുത്താം. അന്നേരം ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം. ചമ്മന്തിക്കൊക്കെ ഉപ്പാണെങ്കിലും എരിയാണെങ്കിലും പുളിയൊക്കെ കുറച്ച് മുന്നിൽ നിൽക്കുമ്പോഴല്ലേ ആ ഒരു ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അന്നേരം ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറു തീയിൽ കിടന്നിട്ട് ആ ഒരു വറ്റൽമുളകും ചുമന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വയണ്ട് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വയണ്ട് പോകേണ്ടതാണ്ട് ഈ ഒരു പരുവത്തിന് വയണ്ട് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഈ ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം വരുന്ന മുളക് പൊടിയാണ്. ഇപ്പോൾ വറ്റൽമുളകിൻ്റെ ഉണക്കമുളകുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും നമ്മൾ ആ ഒരു ഉണക്കമുളക് ചേർത്തിട്ടുണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്.
അന്നേരം ആ ഒരു മുളക് പൊടിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരം ഇട്ട് ഇളക്കേണ്ട, കാരണം പൊടിയായതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എണ്ണയും നമ്മൾ അധികം ചേർത്തിട്ടില്ലല്ലോ. അന്നേരം ആ ഒരു മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് ഇവയെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. തേങ്ങ ഒരുപാട് നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ചമ്മന്തിപ്പൊടിയുടെ ആ ഒരു പരുവത്തിനൊന്നും വറുത്തെടുക്കേണ്ട. ആ ഒരു തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി അതിനൊരു കളറൊന്ന് മാറി വരുന്ന ഒരു ഓറഞ്ച് കളറൊക്കെ ആവില്ല, ആ ഒരു സ്റ്റേജ് ആവുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുത്താൽ മതി. തീ മുമ്പേ പറഞ്ഞ പോലെ തന്നെ തീ നല്ലതുപോലെ കുറച്ചിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതെല്ലാം വറുത്തെടുക്കുമ്പം ഒരു മണമുണ്ട്, നല്ലൊരു മണമാണ്. അന്നേരം തന്നെ മനസ്സിലാവും നമുക്ക് ആ ഒരു കഴിക്കുമ്പം ഈ ഒരു ചമ്മന്തിൻ്റെ ടേസ്റ്റ്. അന്നേരം ഈ ഒരു ചെറു തീയിൽ കിടന്ന് ഇവയെല്ലാം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. തേങ്ങയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തോരം പുളി വേണമെന്നനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ അധികം പുളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ പീസ് പുളി മാത്രമേ എടുത്തിട്ടിട്ടുള്ളൂ. അന്നേരം ഇതിന് കൊടുത്ത് ചിലർ ശർക്കര ചേർക്കാറുണ്ട്. ശർക്കര മധുരം ഇച്ചിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ ശർക്കരയും ചേർക്കുന്ന നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഇതിൽ ശർക്കരയൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു പരുവത്തിൽ നമ്മൾ വറുത്തെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. നല്ലതുപോലെ തണുത്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് രണ്ട് പാത്രത്തിലായിട്ടായിട്ട് മാറ്റി വെച്ചേക്കുന്നത്, നമ്മൾ ആ വറുത്ത പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ചൂട് കൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ വറ്റിലും മുളകും പുളിയും വേറൊരു പാത്രത്തിൽ, അതുപോലെ മറ്റ് തേങ്ങയും ചുമന്നുള്ളിയൊക്കെ വേറൊരു പാത്രത്തിലോട്ടാണ് വെച്ചിരുന്നത്. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ചെറിയ ജാർ തന്നെ എടുക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ജാർ ഇല്ലാത്തതുകൊണ്ടാണ് വലിയ ജാർ എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പുളിയും ആ ഒരു വറ്റിലും മുളകും കൂടെ വറുത്തത് ഇട്ട് കൊടുക്കാം. അന്നേരം ഇതാണല്ലോ കുറച്ച് അരഞ്ഞ് കിട്ടാൻ പാടുള്ളത്. അന്നേരം അത് മറ്റേൻ്റെ കൂട്ടത്തിലിടുമ്പം മൊത്തത്തിൽ അരഞ്ഞ് കിട്ടത്തില്ല. ഒരുപാട് അരഞ്ഞ് പോകേണ്ട, ഒന്ന് ചതഞ്ഞ് വന്നാൽ മാത്രം മതി. ഇന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു വലിയ ജാറായതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് ചതഞ്ഞ് വന്നേക്കുന്നത്. ഇനി ബാക്കിയുള്ള മിക്സും കൂടെ ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട്, ഒരുപാട് നമ്മൾ സാധാരണ തേങ്ങാച്ചമ്മന്തി അരയ്ക്കുന്ന ആ രീതിയിൽ അരച്ചെടുക്കുകയും ചെയ്യരുത്. ഒന്ന് ചതച്ച് കൊണ്ടുവന്നാൽ മാത്രം മതി, എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അന്നേരം ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അതെ, നമ്മളിവിടെ ചമ്മന്തി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോകരുത്. നമ്മൾ സാധാരണ തേങ്ങാച്ചമ്മന്തി അരയ്ക്കുന്ന ആ രീതിയിൽ അരഞ്ഞു പോവുകയും ചെയ്യരുത്. കണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ചമ്മന്തി എടുക്കാനും വേണ്ടി. എന്താ മണമെന്നറിയാമോ? നല്ല ടേസ്റ്റുമാണ്. നമ്മളിത് അരകല്ലയിൽ അരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഏറെട്ടിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അന്നേരം ഇത് ഞാൻ ആ മിക്സിയുടെ ജാറിൽ നിന്ന് ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. സാധാരണ നമ്മൾ അരകല്ലയിൽ അരയ്ക്കുന്ന സമയത്ത് ചമ്മന്തി അരച്ചതിന് ശേഷം ആ ഒരു ചമ്മന്തി നമ്മളിങ്ങനെ കൈവെള്ളയിൽ വെച്ച് ഉരുട്ടിയെടുക്കാറില്ല. അമ്മമാരൊക്കെ അങ്ങനെ ചെയ്യാറില്ല, ഞാൻ അതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്രത്തോളം നമുക്ക് ചമ്മന്തി കിട്ടിയിട്ടുണ്ട്. ഒരു അഞ്ചാറ് പേർക്ക് ഇഷ്ടം പോലെ കഴിക്കാനുണ്ട് ഈ ഒരു ചമ്മന്തി. അന്നേരം വീട്ടിൽ ഉള്ള ചേരുവകൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് അത്ര ടേസ്റ്റ് ഉള്ളൊരു ചമ്മന്തിയാണ് ഇത് കേട്ടോ. ചോറിൻ്റെ കൂട്ടത്തിൽ വേറൊരു കറിയുടെ ആവശ്യമേ ഇല്ല. ഇത് ഉണ്ടാക്കി നമുക്ക് വെച്ചിരുന്നാൽ തന്നെയും കേടാവത്തുമില്ല. അന്നേരം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട്. അന്നേരം സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അന്നേരം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.